നമ്മളെ ചെടിക്കൊക്കെ വേര് പിടിച്ച് കിട്ടാൻ ഏറ്റവും എളുപ്പം മണലാണ്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷെ പലർക്കും അങ്ങനെ കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പൈസ കൊടുത്തൊക്കെ വാങ്ങുമ്പോൾ നല്ല വില വരുന്നുണ്ട് മണലിനൊക്കെ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് മണൽ എങ്ങനെയാണ് സംഘടിപ്പിച്ചെടുക്കാന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്ത്, നല്ല മഴ പെയ്യുന്ന സമയത്ത്, ഇതുപോലെ സൺസൈഡിൻ്റെ അവിടെ നിന്നൊക്കെ വെള്ളം കുത്തി ഒലിച്ച് വീഴുന്ന സമയത്ത് കണ്ടോ, മഴയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കാണുമ്പോൾ കാണുന്ന മണ്ണാണ് ഈ മണൽ മണ്ണ്. കണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വേണം നമുക്കിതിങ്ങനെ എടുക്കാൻ കേട്ടോ. വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത്, വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് മണൽ തെളിഞ്ഞ് വരും. കണ്ടല്ലോ, നല്ല നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ല ചെറിയ ചെറിയ കല്ലൊക്കെ കൂടിയിട്ടുള്ള മണലാണ് കേട്ടോ. ഈ ഒരു മണ്ണ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ അടിപൊളിയാണ്, പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെയൊക്കെ മണൽ കാണുമ്പോൾ നമ്മിങ്ങനെ കളക്ട് ചെയ്തിട്ട് ഒരു കവറിലോ ബക്കറ്റിലോ അങ്ങനെയൊക്കെ ആക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ചെടിയും ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാൻ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്താണ് ഇതുപോലെ മണൽ നമുക്ക് തെളിഞ്ഞ് വരാം. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിച്ചെന്ന് വരില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മറ്റൊരാളിനോട് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കിത് കറക്റ്റ് പോയത്. നമ്മളിതിങ്ങനെ കാണെങ്കിലും കൂടെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് മണൽ കേട്ടോ. നമ്മൾ കട വീട്ടാവശ്യത്തിനും അതുപോലെ നമ്മൾ മണലൊക്കെ വാങ്ങിക്കുമല്ലോ വീട്ടിലെ തേപ്പ് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതേപോലത്തെ സെയിം മണലാണ് കേട്ടോ. നമുക്ക് വേരൊക്കെ പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും മഴ പെയ്തിട്ട് കുത്തി ഒലിച്ച് വീഴുന്ന സമയം ഉണ്ടാവുമല്ലോ, വീടിൻ്റെ ഒക്കെ സൺസൈഡിൻ്റെ താഴെ അതുപോലെയൊക്കെ. അവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് കുത്തി ഒലിച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇതുപോലെ മണലിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഇങ്ങനെ തെറിച്ച് വീഴുമ്പോൾ മണലിങ്ങനെ അടിവശത്തു നിന്ന് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മിങ്ങനെ എപ്പോൾ ഇതുപോലെ കാണുമ്പോഴും ഇതുപോലെ ചെറിയ കവറിലോ പാത്രങ്ങളിലോ ഒക്കെ ആക്കി കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചെടികളും പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ബാൽസ്യാവട്ടെ, ഏത് പ്ലാന്റ്, റോസിനാവട്ടെ, മണൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എല്ലാ പ്ലാന്റിനും വേര് പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്. മറ്റുള്ള എല്ലാ റൂട്ടിംഗ് ഹോർമോണും വേറെ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ മണലാണ് ഏറ്റവും എളുപ്പം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ അങ്ങനത്തെ മണ്ണൊക്കെ കളക്ട് ചെയ്തിട്ട് കണ്ട പോകേണ്ടതില്ല. അപ്പോൾ നമ്മൾ പെറ്റൂണിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. പെറ്റൂണിയ, കൊങ്ങിണി ആയിക്കോട്ടെ, അതുപോലെ ബാൽസ്യം, ഡയാബസ്, അങ്ങനെ എന്ത് പ്ലാന്റിനും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്. നമുക്ക് ഒരു കീടാണുക്കളോ അല്ല ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിലൊരു ബാൽസ്യത്തിൻ്റെ രണ്ട് കമ്പ് വെച്ചതാണ് കേട്ടോ. നിങ്ങൾ മണ്ണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് സെയിം മണ്ണാണ്. ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ, കറക്റ്റ് ദിവസം പറയുകയാണെങ്കിൽ 8 ദിവസമായിട്ടുള്ളൂ ഞാൻ ഈ ഒരു പ്ലാന്റ് കുത്തിവെച്ചിട്ട്. ജസ്റ്റ് ഇതുപോലെ വെറുതെ ഒന്ന് ഒടിച്ച് ഒരു പോട്ടിൽ കുറച്ച് മണ്ണ് ഇട്ടിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും അതേ സെയിം മണ്ണാണ്, നമുക്ക് എളുപ്പത്തിൽ പറ്റും കേട്ടോ. നല്ല അടിപൊളിയാണ് ഈ ഒരു മണ്ണ്. അപ്പോൾ മണൽ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം ഇനി ആരും പറയണ്ട. ഇതുപോലെ നിങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മണ്ണ് എന്തായാലും കിട്ടും. നിങ്ങൾ അത് കളക്ട് ചെയ്ത് ശേഖരിച്ച് വെക്കുക. അത് പിന്നെ നമ്മൾ ശേഖരിച്ച് വെക്കണ മണ്ണ് ഇതുപോലെ മഴ കൊള്ളാണ്ട് വെക്കുകയാണ് കേട്ടോ. മണ്ണ് മഴ കൊള്ളാത്ത ഏരിയയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും കരുതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ വരാം, നാളെ മറ്റൊരു വീഡിയോയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.